ഇന്നത്തെ കോവിഡ് ബാധിതർ 10,666 ആണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കോവിഡ് രോഗബാധിതർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് ആരോഗ്യവകുപ്പ് കണക്കുകൂട്ടുന്നത്. 10,666 എന്നത് ഇതുവരെയുള്ള കണക്കുകളിൽ ഏറ്റവും ഉയർന്ന കണക്കാണ്. 10,000 കടക്കുന്നതും ഇന്ന് ഇതാദ്യമായിട്ടാണ്. സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം 9,542 ആണ്. 10,666-ൽ 9,542 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗമുണ്ടായിരിക്കുന്നത്. രോഗമുക്തി നേടിയത് 6,161 പേർക്കും. ഇന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന മരണം 22 ആണ്. കേരളത്തിലെ ആകെ കോവിഡ് മരണങ്ങൾ എടുത്താൽ 1,000 പോവുകയാണ്. 900 കടന്നിരിക്കുന്നു മരണത്തിൻ്റെ എണ്ണം, മരണക്കണക്ക്. ഇപ്പോൾ ഏറ്റവും അധികം കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 3 ജില്ലകൾ എടുത്താൽ ഒന്നാം ആദായി നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കോഴിക്കോട് 1,576 കേസുകളാണ്. മലപ്പുറത്ത് 1,350 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മലപ്പുറത്ത് 1,350 കേസുകളും എറണാകുളത്ത് 1,201 കേസുകളുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ഗ്രാഫിക്സിൽ ചെറിയ ചില തെറ്റുകൾ തുടക്കത്തിൽ പോയിരുന്നു. ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കോഴിക്കോട് 1,576, മലപ്പുറത്ത് 1,350, എറണാകുളത്ത് 1,201. കഴിഞ്ഞ 3 ദിവസത്തെ സാമ്പിൾ പരിശോധനകൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. കാരണം സാമ്പിൾ പരിശോധനകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവുക. കഴിഞ്ഞ, അതായത് 5-ാം തീയതി ഒക്ടോബർ, കണക്ക് 38,696 ആണ്. അന്ന് ആകെ രോഗികളുടെ എണ്ണം 5,042 ആയിരുന്നു. ഇന്നലെ 6-ാം തീയതി ഒക്ടോബറിൽ എടുത്ത പരിശോധനകളുടെ സാമ്പിൾ പരിശോധനകളുടെ എണ്ണം 60,494 ആണ് ഇന്നലത്തെ കണക്ക്. ഇന്ന് അത് വീണ്ടും ഉയർന്ന് 73,816 സാമ്പിൾ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. സാമ്പിൾ പരിശോധനകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അതിനാനുപാതികമായി കോവിഡ് പോസിറ്റീവ് കേസുകളും കൂടി വരുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങൾ, ഏതാണ്ട് ഈ മാസം മുഴുവനും തന്നെ കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉയർന്നു വരാനുള്ള സാധ്യതയാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. അതേസമയം തന്നെ ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ വളരെ ശക്തമായി കർശനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കേരളത്തിലെ കോവിഡ് രോഗവ്യാപനത്തിൻ്റെ തോത് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സവിശേഷമായി വ്യക്തിതലത്തിൽ തന്നെ വളരെ ബോധപൂർവം ഈ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ സംയമനം പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതീവ ഗൗരവതരമായ സ്ഥിതിവിശേഷം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്.